ഹലോ ടീച്ചേഴ്സ്, വെൽക്കം ടു ടീം എജുക്ലിക്ക്. എജുക്ലിക്കിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും എജുക്ലിക്കിൻ്റെ ക്ലാസ്സുകൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏതാനും ക്ലാസ്സുകൾ, സൈക്കോളജി അതുപോലെ സയൻസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മാത്സ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കേട്ടിട്ട് ക്ലാസ്സുകളൊക്കെ നൽകിയതിന് ശേഷം, അതിനുശേഷം നമ്മൾ പി എസ് സി പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു കേട്ടറ്റിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. മാത്സിൻ്റെ ക്ലാസ്സുകളാണ് ഇന്ന് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് എക്സാം എഴുതി ഒരുപാട് ആളുകൾ നമ്മളെ കേട്ടറ്റ് എക്സാം പാസ്സായതായിട്ട് വാട്സപ്പിലും മറ്റൊക്കെ മെസ്സേജ് അയച്ച് നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിജയത്തിൻ്റെ വിവരങ്ങൾ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ വിജയം തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ കേട്ടറ്റ് പാസ്സായിട്ട് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നതാണ്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമായിക്കൊണ്ട് നമ്മൾ ഇനി വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്രാവശ്യത്തെ കേട്ടറ്റ് പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്രാവശ്യത്തെ കേട്ടറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ കൂടിയിട്ടും നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ച് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ആ ഒരു സമയത്ത് നമുക്ക് ബേഡൻ ആവാതെ വളരെ റിലാക്സ് ചെയ്ത് പഠിച്ച് കേട്ടറ്റ് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. സോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എക്സാമിൽ, എപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലെല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, പ്രോബ്ലം ചെയ്തിട്ടുള്ള, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് ചെയ്ത് നോക്കാം. തിയറി പാർട്ട് ഉണ്ട്, മറ്റു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പാർട്ട് 1, 2, 3 ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1-ൽ നമ്മൾ മാത്സ് കഴിഞ്ഞ എക്സാമിലെ, കേട്ടറ്റ് എക്സാമിലെ കുറച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും കഴിഞ്ഞ വർഷത്തെ കേട്ടറ്റ് എക്സാം എഴുതിയവരാണെങ്കിൽ അവരുടെ കേട്ടറ്റ് എക്സാമിൻ്റെ ചോദ്യ പേപ്പർ കയ്യിലെടുക്കുക. ഇനി ചോദ്യ പേപ്പർ കയ്യിലില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലേ അതിൻ്റെ PDF ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിലെടുക്കുക അല്ലെങ്കിൽ സ്ക്രീനിൽ വെക്കുക. അപ്പോൾ ചോദ്യ പേപ്പർ ഉള്ളവർ ചോദ്യ പേപ്പർ തന്നെ കയ്യിലെടുക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം 31-ാമത്തെ നമ്പറാണ് മാത്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 1/3 മകനും 2/2 മകൾക്കും നൽകി എങ്കിൽ ബാക്കി എത്ര ഭാഗം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. 1/3 മകനും കൊടുത്തു, 2/2 മകൾക്കും കൊടുത്തു, അങ്ങനെയെങ്കിൽ ബാക്കി എത്രയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിനെ ഛേദങ്ങളെ ഒരുമിപ്പിക്കാം. അംശങ്ങളെ ഒരേ സംഖ്യയാണ്, ഛേദങ്ങളെ ഒരേ സംഖ്യയാക്കാനുള്ള പണിയെടുക്കാം. അപ്പോൾ 1/3 ഞാൻ മേലെയും താഴെയും 2 ഗുണിച്ചു. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി 2/6 എന്ന് കിട്ടി. ഇനി 1/2 ഞാൻ താഴെയും മേലെയും 3 ഗുണിച്ചു. അപ്പോൾ ഉത്തരം കിട്ടി 3/6. 2/6 3/6 ഉത്തരം കിട്ടി. ഇപ്പോൾ ഛേദങ്ങൾ തുല്യ സംഖ്യയായി അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ, കണക്കുകൾ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ് നോക്കുക. 3, 2 LCM എടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്, 6. അപ്പോൾ 2/6 3/6 കിട്ടി. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുകയാണ്, 3/6 + 2/6 = 5/6 കിട്ടി. 5/6 കിട്ടിയാലും ഇതിൽ ബാക്കി ഉണ്ടാവുക 1/6 ആണ് അല്ലേ. 6/5 ഇവർക്ക് 2 കൊടുത്തു. ഇനി അതിൽ ബാക്കി ഉണ്ടാവുക എന്താണ്, 6/1 ബാക്കി ഉണ്ടാവുക അല്ലേ. അപ്പം പക്ഷേ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷൻ B 6/1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്, 6/1. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് കാറ്റഗറി 1, പാർട്ട് 1, അതുപോലെ സെറ്റ് A ആണ്. സെറ്റ് B ഉള്ളവർക്ക് ചോദ്യങ്ങൾ മാറുന്നുണ്ടാവും, സിയും ഡി ഒക്കെ ഉള്ളവർക്ക്. ഇത് A സെറ്റാണ്. അപ്പോൾ B യും സിയും ഡി ഉള്ളവരെ ക്ഷമിക്കുക, അവർ ചോദ്യം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ചെയ്യുക. അപ്പോൾ ഈ ഒരു 1-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2-ാമത്തെ ചോദ്യം ഇതാണ്, 3-3, 3-3 എന്നിങ്ങനെ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഈ ശ്രേണിയിൽ ആദ്യത്തെ 101 പദങ്ങളുടെ തുക എത്രയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ 4 തന്നിട്ടുണ്ട്, ഇതിൽ 101 പദങ്ങളുടെ തുക എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കണ്ടാൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം,
പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 101 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുക. 3 പ്ലസ് മൈനസ് 3. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും 0 എന്ന് കിട്ടും അല്ലേ. 0 എന്ന് കിട്ടും. പ്ലസ് മൈനസ് ആകുമ്പോൾ മൈനസ് വരും. 3 മൈനസ് 3 0 എന്ന് ഉത്തരം കിട്ടി. ഇനി അടുത്ത രണ്ട് സംഖ്യ എടുത്ത് നോക്കിയാലും 3 പ്ലസ് മൈനസ് 3 ചെയ്താൽ 0 കിട്ടും അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇരട്ട സംഖ്യകൾ വരുന്ന തുക, ഇരട്ട സംഖ്യകളുടെ തുക എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ട് സംഖ്യകൾ എടുത്തു ഈ ശ്രേണിയിൽ, അപ്പോൾ ഇതിൻ്റെ തുക 0 ആണ്. അടുത്ത രണ്ടെണ്ണം എടുത്തു 0 ആണ്. അടുത്ത രണ്ടെണ്ണം 6 വരെയുള്ള സംഖ്യകൾ 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ 100 വരെയുള്ളത് 0 ആയിരിക്കും അല്ലേ. രണ്ടെണ്ണത്തിൻ്റെയും 0 ആണ്, 4 എണ്ണത്തിൻ്റെയും 0 ആണ്, 6 എണ്ണത്തിന് നോക്കുമ്പോൾ അവിടെയും 0 ആണ്. അങ്ങനെയാണ് 100 വരെയുള്ളത് 0 ആയിരിക്കും. 101-ാമത്തെ സംഖ്യകൾ നോക്കുമ്പോൾ 101-ാമത് വരെ 3 ആണ് അല്ലേ. 102 വരെ -3 ആണ്, 103 വരെ 3 ആണ്, 104 വരെ -3 ആണ്. അപ്പോൾ 101-ാമത്തെ 3 വരുമ്പോൾ നമുക്കറിയാം 100 വരെയുള്ളത് 0 ആയിരിക്കും, 101-ാമത്തെ ഏതായിരിക്കും? 3 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ തുക +3 ആണ് വരിക അല്ലേ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ 101-ാമത്തെ തുകയും കൂടെ കൂടുമ്പോൾ 3 വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരിക ഓപ്ഷൻ B 3 ആയിരിക്കും. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, ലോജിക് ഒന്ന് ആലോചിച്ചാൽ മതി, ഡിഫിക്കൽട്ട് ആയിട്ട് കരുതണ്ട. വളരെ സിമ്പിളായിട്ട് ഈ ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഓപ്ഷൻ B 3 ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്തായിട്ട് 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏതാണെന്നുള്ള 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 സംഖ്യകൾ 51, 49, 117, 47. അപ്പോൾ ഇതിൽ അഭാജ്യ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അഭാജ്യ സംഖ്യകൾ നമുക്കറിയാം, ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയും 1 മാത്രം ഘടകങ്ങളായി വരുമ്പോഴാണ് നമ്മൾ ആ സംഖ്യയെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുക അല്ലേ. അതായത് മറ്റുള്ള സംഖ്യകൾ കൊണ്ടൊന്നും ആ സംഖ്യയെ നിശേഷം മരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിൽ അഭാജ്യ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 4 സംഖ്യകളുണ്ട്. അഭാജ്യ സംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുക? അഭാജ്യ സംഖ്യ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്കിപ്പോൾ 100 വരെയുള്ള സംഖ്യകളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള അഭാജ്യ സംഖ്യകൾ കണ്ടെത്തുക എങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ രണ്ട് രീതികളാണ് അതിനുള്ളത്. ഒന്ന്, ഇറാത്തോസ്തനസിൻ്റെ അരിപ്പ എന്ന് പറയും. അതായത് ഇറാറ്റോസ്തനസ് എന്നുള്ള ശാസ്ത്രജ്ഞൻ്റെ അരിപ്പ എന്നുള്ള രൂപത്തിലാണ് ആ ഒരു ഇറാറ്റോസ്തനസ് കണ്ടുപിടിച്ച ഒരു രീതിയാണത്. അപ്പോൾ ആ ഒരു രീതി നമുക്ക് എങ്ങനെയെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് 1 മുതൽ 50 വരെയുള്ളതാണെങ്കിൽ 50 വരെയുള്ള സംഖ്യകൾ വരിക്ക് എഴുതുക, അല്ലെങ്കിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളാണെങ്കിൽ ആ സംഖ്യകൾ വരിക്ക് എഴുതുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 25 വരെയുള്ള സംഖ്യകളൊന്ന് എഴുതിയിട്ട് അതൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ 1 മുതൽ 100 വരെയൊക്കെ എഴുതിയിട്ട് ആ ഒരു രീതി പരിശീലിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളോടെ ഒന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ 25 വരെയുള്ള സംഖ്യകൾ നമ്മൾ എഴുതി കഴിഞ്ഞ 1 മുതൽ 25 വരെ ഉണ്ട്. ഇനി ഇതിൽ നിന്നും എങ്ങനെ അഭാജ്യ സംഖ്യകൾ കണ്ടെത്താമുള്ള എന്നുള്ളത് നോക്കുക. ഒന്ന്, നമുക്കറിയാം ഭാജ്യവുമല്ല അഭാജ്യവുമല്ല അല്ലേ. ഇനി അടുത്ത സംഖ്യ 2 ആണല്ലേ. 2 ഞാൻ വട്ടത്തിൽ എഴുതി. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്, 2 ഗുണിതങ്ങളെയെല്ലാം ക്രോസ് ചെയ്യുക. 2 ഞാൻ വട്ടത്തിലാക്കി. ഇനി 2 ഗുണിതങ്ങളെല്ലാം കട്ട് ചെയ്യുക. 8, 10, 12, 14, 16, 18, 20, 22, 24. ഇനി അടുത്തത് 3 ആണല്ലേ. 3 വട്ടത്തിൽ എഴുതുക. 3 ഗുണിതങ്ങളെയെല്ലാം കട്ട് ചെയ്യുക. 3 വട്ടത്തിലാക്കുക. 3 ഗുണിതങ്ങളെല്ലാം കട്ട് ചെയ്യുക. 6 കട്ട് ചെയ്തിട്ടുണ്ട്, 9 കട്ട് ചെയ്തു, 12 കട്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത് 15 കട്ട് ചെയ്തു, 18 കട്ട് ചെയ്തിട്ടുണ്ട്, അടുത്തത് 21, 24 ആൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇനി അടുത്ത സംഖ്യ ആരാ? 5. 5 വട്ടത്തിലാക്കുക. 5 ഗുണിതങ്ങളെയെല്ലാം എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. 5 ഗുണിതം 10 കട്ട് ചെയ്തിട്ടുണ്ട്, 15 കട്ട് ചെയ്തിട്ടുണ്ട്, 20 ഇവിടെ ആൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ 5 ഗുണിതങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സംഖ്യ ആരാ? അടുത്തത് 7. 7 വട്ടത്തിലാക്കി. 7 ഗുണിതങ്ങൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. 7 ഗുണിതം 14 കട്ട് ചെയ്തിട്ടുണ്ട്, 21 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് അങ്ങനെ നോക്കുമ്പോൾ 11 ആണുള്ളത്. 11 വട്ടത്തിലാക്കുക. 11 ഗുണിതങ്ങൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് പോവുക. 11 ഗുണിതം 22 ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 13. 13 വട്ടത്തിലാക്കുക. 13 ഗുണിതങ്ങൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് പോവുക. 26. നിങ്ങൾ കൂടുതൽ സംഖ്യകൾ എഴുതുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത് ഇങ്ങനെ നോക്കുമ്പോൾ 17. 17 വട്ടത്തിലാക്കുക. 17 ഗുണിതങ്ങളെ കട്ട് ചെയ്യുക. അടുത്തത് 19. 19 വട്ടത്തിലാക്കുക. 19 ഗുണിതങ്ങളെ കട്ട് ചെയ്യുക. അടുത്തത് 23. 23 വട്ടത്തിലാക്കുക. 23 ഗുണിതങ്ങളെ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ, നിങ്ങൾ 100 വരെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സംഖ്യകൾ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഈ വട്ടത്തിലാക്കിയ സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. കട്ട് ചെയ്ത് പോയ സംഖ്യകളൊക്കെ ഭാജ്യ സംഖ്യകളാണ്.
വട്ടത്തിലാക്കിയ സംഖ്യകളാണ് എന്ത് അഭാജ്യ സംഖ്യകൾ കട്ട് ചെയ്തു പോയ സംഖ്യകളൊക്കെ ഭാജ്യ സംഖ്യകളാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു സമയമുണ്ടെങ്കിൽ നിങ്ങൾ അവസാനത്തിലേക്ക് ചോദ്യം മാറ്റിവെച്ച് 100 വരെയൊക്കെയാണ് എന്ത് ചെയ്യുക എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഗുണനങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാത്ത സംഖ്യകളെ വട്ടത്തിലാക്കുക ആ വട്ടത്തിലാക്കിയ സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ ആയിരിക്കും ഓക്കെ ഇനി മറ്റൊരു രീതി കൂടെ ഇതിനുണ്ട് ആ രീതി കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ രണ്ടാമത്തെ രീതി നോക്കാം നമുക്ക് ആറിൻ്റെ എല്ലാ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകളെയും നമ്മൾ എഴുതി വെക്കുക 6, 12, 18, 24, 30, 36, 42, 48, 54, ആറിൻ്റെ ഗുണിതങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചു ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ ആറിൻ്റെ മുൻപും ശേഷവുമുള്ള സംഖ്യകൾ എഴുതുക 12-ൻ്റെ മുൻപും ശേഷവുമുള്ള സംഖ്യകൾ എഴുതുക 6 ആണെന്നുണ്ടെങ്കിൽ 5, 7, 11, 13, 13, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145, 146, 147, 148, 149, 150, 151, 152, 153, 154, 155, 156, 157, 158, 159, 160, 161, 162,
ശേഷം നമ്മൾ എഴുതിയ സംഖ്യകൾ മായ്ക്കുക 6 ന്റെ ഗുണിതങ്ങളായി നമ്മൾ എഴുതിയ എല്ലാ സംഖ്യകളും മായ്ക്കുക 6 ന്റെ ഗുണിതങ്ങളായി എഴുതിയിരിക്കുന്ന സംഖ്യകളൊക്കെ മായ്ച്ചു അല്ലേ ഇനി അടുത്തതായിട്ട് ഈ 5 7 ഈ രണ്ട് സംഖ്യകൾ ഉണ്ട് അല്ലേ ഈ രണ്ട് സംഖ്യകളെ വട്ടത്തിലാക്കുക നേരത്തെ ചെയ്ത പോലെ 5 ന്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകളെ കട്ട് ചെയ്യുക 5 ന്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകൾ ഇവിടെ 25 ഉണ്ട് 35 ഉണ്ട് പിന്നെ 55 ഉണ്ട് 5 ന്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകളെ കട്ട് ചെയ്തു ഈ 7 ന്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക 7 ന്റെ ഗുണിതങ്ങളായി 7 14 21 28 35 നമ്മൾ ആദ്യം കട്ട് ചെയ്തു കഴിഞ്ഞു 42 ഇല്ല 49 കട്ട് ചെയ്യുക 49 കഴിഞ്ഞാൽ പിന്നെ 56 ഇല്ല പിന്നെ 63 അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ 7 ന്റെ 5 ന്റെ 7 ന്റെ എന്താ ഗുണനങ്ങൾ നമ്മൾ കട്ട് ചെയ്തു കളഞ്ഞു ഇനി ശേഷിക്കുന്ന സംഖ്യകളെ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക 11 13 17 19 23 29 31 37 41 43 47 53 59 61 ഈ സംഖ്യകളൊക്കെ അഭാജ്യ സംഖ്യകളാണ് ഈ സംഖ്യകളെല്ലാം എന്താണ് അഭാജ്യ സംഖ്യകളാണ് അപ്പോൾ ഞാൻ ചെയ്ത രണ്ടാമത്തെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത സംഖ്യകളൊക്കെ എന്താണ് അഭാജ്യ സംഖ്യകളാണ് ആദ്യത്തിൽ 2 ഉം 3 ഉം ഉണ്ട് അതും കൂടെ ഉൾപ്പെടുത്തുക അപ്പോൾ 2 3 5 7 എന്നീ സംഖ്യകളൊക്കെ എന്താണ് അഭാജ്യ സംഖ്യകളാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അഭാജ്യ സംഖ്യകൾ കിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറാറ്റോസ്തനസിൻ്റെ അരിപ്പ എന്നുള്ള രൂപത്തിൽ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും അഭാജ്യ സംഖ്യകൾ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നമുക്കിവിടെ ഒരു 47 കാണുന്നുണ്ട് നമ്മൾ ഓപ്ഷനിൽ 47 ഉണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും അഭാജ്യ സംഖ്യയായി വരുന്ന സംഖ്യ ഏതാണ് 47 ഓപ്ഷൻ ഡി ആണ് അപ്പോൾ അഭാജ്യ സംഖ്യകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതിൻ്റെ രണ്ട് രീതികൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ രണ്ട് രീതിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഭാജ്യ സംഖ്യകളെ കണ്ടെത്താം ഇതിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളെ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്നാൽ ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം 4-ാമത്തെ ചോദ്യമാണ് ചോദ്യം ഇതാണ് എക്സും വൈയും രണ്ട് ഒറ്റ സംഖ്യകളായാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇരട്ടസംഖ്യ ആകുന്നത് ഏത് താഴെ 4 ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ എക്സും വൈയും ഒറ്റ സംഖ്യകളാണെങ്കിൽ താഴെയുള്ളവയിൽ ഇരട്ടസംഖ്യ ആവുന്നത് ഏതാണ് എന്നുള്ളതാണ് എക്സ് ഇൻറ്റു വൈ ഉണ്ട് എക്സ് പ്ലസ് വൈ ഉണ്ട് എക്സ് ഡിവൈഡ് ബൈ വൈ ഉണ്ട് എക്സ് റേസ് ടു വൈ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഒരു വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഈസി ക്വസ്റ്റ്യൻ ആണ് എക്സിന് 5 എന്ന് കൊടുക്കാം വൈക്ക് 3 എന്ന് കൊടുക്കാം ഒറ്റ സംഖ്യകൾ തന്നെ ആയിക്കോട്ടെ അല്ലേ യെസ് അപ്പോൾ എക്സ് ഇൻറ്റു വൈ 5 × 3 സമം 15 ഉത്തരം കിട്ടുന്നത് ഒറ്റ സംഖ്യയാണ് 15 ഇനി എക്സ് പ്ലസ് വൈ 5 + 3 = 8 ഇരട്ട സംഖ്യയാണ് എക്സ് ഡിവൈഡഡ് ബൈ വൈ 5 × 3 നമുക്ക് ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും 1.6 സംതിങ് ആണ് ഉത്തരം 1.6 ഇനി എക്സ് റേസ് ടു വൈ അഥവാ 5 → 3 അതും ചെയ്ത് നോക്കിയാൽ 5 × 5 × 5
അഥവാ 5 × 5 എത്ര 125 അപ്പോൾ അതും ഒറ്റ സംഖ്യയാണ് ഉത്തരം കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യയായി വരുന്നത് 5 + 3 അഥവാ എക്സ് പ്ലസ് വൈ എന്നുള്ള ഓപ്പറേഷനാണ് ഇവിടെ ഇരട്ട സംഖ്യയായിട്ട് നമുക്ക് ഫലം തരുന്നത് നമുക്കറിയാം ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യയാണ് ഉത്തരം കിട്ടുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യ കിട്ടും ഒരൊറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഒറ്റ സംഖ്യയായിട്ട് ഉത്തരം കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് അറിയാം ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് എ പ്ലസ് ബി സമം 15 എ ബി സമം 54 അങ്ങനെയെങ്കിൽ 1/a + 1/b സമം എത്രയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എ പ്ലസ് ബി 15 ആണെന്നും എ ബി 54 ആണെന്നും തന്നിട്ടുണ്ട് ഇവിടെ 1/a + 1/b ആണ് കാണാനുള്ളത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടെത്തണം ഇക്വേഷനിൽ കൊടുക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നൊക്കെ സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നോക്കിയറിയാം 1/a + 1/b എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഗുണിച്ചെയ്തുക a + b / a b എന്നുള്ളതാണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും 1/a + 1/b നെ a + b / a b എന്നിങ്ങനെ എഴുതാൻ പറ്റും അല്ലേ നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഭിന്നസംഖ്യകളുടെ ക്ലാസ്സിൽ ഇതുണ്ടാവും അപ്പോൾ a + b / a b എന്നുള്ള ഇതിനെ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 15/54 എന്ന് ചെയ്താൽ കറക്റ്റ് ഉത്തരം കിട്ടും 15/54 നെ 15 നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 5 എന്ന് കിട്ടും 54 നെ 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 18 എന്ന് കിട്ടും അപ്പോൾ 5/18 എന്നിങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടും 5/18 ഇനി അതെല്ലാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ എയും ബിയും കണ്ടെത്താം ആദ്യം a + b 15 ആണ് a b 54 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും a 9 ഉം b 6 ഉം ആയിരിക്കും 9 + 6 = 15 ആണ് 9 × 6 = 54 ആണ് അല്ലേ അപ്പോൾ a 9 = 9 b = 6 എന്നിങ്ങനെ ഉത്തരം കിട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക 1/9 + 1/6 = എത്രയാണെന്ന് കണ്ടെത്താനാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം 9 + 6/9 × 6 അഥവാ 15/54 എന്ന് ഉത്തരം കിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാം 5/18 ചെറുതാക്കി എഴുതിയാലും ഉത്തരം സെയിമാണ് അപ്പോൾ ഓപ്ഷൻ സി 5/18 ആണ് ഉത്തരം വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടെത്തിയ ശേഷം എന്ത് ചെയ്യാം ഈ ഉത്തരം കണ്ടെത്താം ഏറ്റവും സുഖം 15/54 ചെയ്തിട്ട് ഇതിന് ഉത്തരം കണ്ടെത്തലാണ് ഈസി അല്ല വളരെ ഈസിയാണ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത് നിങ്ങൾക്ക് ഭിന്നസംഖ്യകളുടെ ഓപ്പറേഷൻ എന്നുള്ള ക്ലാസ് നമ്മൾ താഴെയുണ്ട് ആ ക്ലാസ് കണ്ടാൽ ഓരോ സംഖ്യകളും എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ എങ്ങനെ കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടതൊക്കെ അതിൽ വിശദമായിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് കാണുക ഇതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു വെക്കുക ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക 6-ാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് സിമ്പിൾ ചോദ്യമാണ് 8 + 8 + 8 × 8 = എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് ഉണ്ട് 3, 10, 17, 16 എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ചോദ്യം കണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുമെന്ത് 8 + 8 = 16 16 + 8 = 24 24 × 8 = 3 8 ഉണ്ട് അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ 3 തിരഞ്ഞെടുക്കും പെട്ടെന്ന് അല്ലേ എന്നാൽ അങ്ങനെയല്ല ബോർഡ് മാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അല്ലേ ബോർഡ് മാസ് എല്ലാവർക്കും അറിയില്ലേ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ അപ്പോൾ ആ രീതിയിലൂടെ തന്നെ വേണം ചെയ്യാനെങ്കിൽ മാത്രമേ കറക്റ്റ് ഉത്തരം കിട്ടുള്ളൂ അപ്പോൾ ബോർഡ് മാസ് വൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഡിവിഷൻ ഉണ്ട് അതുപോലെ അഡീഷനുമുണ്ട് അപ്പോൾ ബോർഡ് മാസ് വെച്ച് നോക്കുമ്പോൾ ഡിവിഷനാണ് ആദ്യം വരുന്നത് അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം ശേഷം മാത്രമേ അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ 8 × 8 = 1 8 × 8 = 1 പിന്നെ ഇനി ഇവിടെ 2 8 ബാക്കിയുണ്ട് അല്ലേ +8 + 8 അല്ലേ 8 + 8 = 16 16 + 1 = 17 ഓപ്ഷൻ സി 17 ആണ് ഇവിടെ ഉത്തരമായി വരുന്നത് അല്ലേ അപ്പോൾ ഒരിക്കലും ചോദ്യം കണ്ടാൽ എടുത്ത് ചാടി ചെയ്യരുത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ബോർഡ് മാസ് വഴി വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ സാധാരണ നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് പറ്റി പോകുന്നൊരു തെറ്റാണ് ഇത് കാണുമ്പോൾ നമ്മൾ വേഗം 24 × 8 എന്നിങ്ങനെ ചെയ്തിട്ട് ആൻസർ 3 തിരഞ്ഞെടുക്കും പക്ഷേ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 17 ആണ് ഓക്കെ അല്ലേ സോ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം 7-ാമത്തെ ചോദ്യമാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക a/6 = b/4 = c/5 എന്നിങ്ങനെ തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ a + b + c/cയുടെ വില എന്താണ് എന്നുള്ളതാണ് ചോദ്യം a/6 = b/4 = c/5 എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ കണ്ടെത്തും
ഇതിനെ ഒരു ലോജിക്ക് നമ്മൾ ഉപയോഗിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. എ ബൈ സിക്സ് സമം ബി ബൈ ഫോർ, എ ബൈ സിക്സും ബി ബൈ ഫോറും സമമാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, പന്ത്രണ്ട് ബൈ ആറ് എത്രയാണ്, രണ്ടാണ് എന്ന് നമുക്കറിയാം അല്ലേ. അതിനോട് തുല്യം വരുന്നതാണെന്ത്, എട്ട് ബൈ നാല് അല്ലേ. എട്ടിൽ എത്ര നാലുണ്ട്, രണ്ട് നാലുണ്ട് അല്ലേ. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ലോജിക്ക് മാത്രമായി കിട്ടും. പന്ത്രണ്ട് ബൈ ആറ് സമം എട്ട് ബൈ നാല് അല്ലേ. അങ്ങനെയെങ്കിൽ സി ബൈ ഫൈവിനോട് തുല്യമായത് ഏതായിരിക്കും, പത്ത് ബൈ അഞ്ച് ആയിരിക്കും അല്ലേ. വളരെ ഈസി. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, പതിനെട്ട് ബൈ ആറ് സമം പന്ത്രണ്ട് ബൈ നാല് സമം പതിനഞ്ച് ബൈ അഞ്ച്, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള സംഖ്യകളൊക്കെ ഇൻറ്റു ടു എന്നാണ് നമ്മളിവിടെ എടുത്തത്. സിക്സ് ഇൻറ്റു ടു, ഫോർ ഇൻറ്റു ടു, ഫൈവ് ഇൻറ്റു ടു ആണ് എടുത്തത്. ഇവിടെ സിക്സ് ഇൻറ്റു ത്രീ, ഫോർ ഇൻറ്റു ത്രീ, ഫൈവ് ഇൻറ്റു ത്രീ എന്നിങ്ങനെയായി മാറും. അപ്പോൾ ഓക്കെ അല്ലേ, ഈസി ആണ്. പന്ത്രണ്ട് ബൈ ആറ് രണ്ടാണ്, എട്ട് ബൈ നാല് രണ്ടാണ്, പത്ത് ബൈ അഞ്ചും രണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി സി എന്നുള്ളതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. എ പന്ത്രണ്ട്, ബി എട്ട്, സി പത്ത്. അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് പ്ലസ് എട്ട് ഇരുപത്, ഇരുപത് പ്ലസ് പത്ത് എത്രയാണ്, മുപ്പത്, മുപ്പത് ബൈ പത്ത്. സി എത്രയാണ്, പത്താണ്. അപ്പോൾ മുപ്പത് ബൈ പത്ത് എത്രയാണ്, മുപ്പതിൽ എത്ര പത്തുണ്ട്, മൂന്നെണ്ണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന ഓപ്ഷൻ സി, ത്രീ എന്നുള്ളത്. ഇനി ഇങ്ങനെ നോക്കിയാലും മതി, പതിനെട്ട് പ്ലസ് പന്ത്രണ്ട് എത്രയാണ്, മുപ്പതാണ്. മുപ്പത് പ്ലസ് പതിനഞ്ച് നാൽപ്പത്തഞ്ച്, നാൽപ്പത്തഞ്ച് ഹരിക്കണം പതിനഞ്ച് ബൈ സി. അപ്പോൾ തൊട്ട് നാൽപ്പത്തഞ്ച് ബൈ പതിനഞ്ച് മൂന്ന് എന്ന് ഉത്തരം കിട്ടും. നാൽപ്പത്തഞ്ചിൽ മൂന്ന് പതിനഞ്ചുകളുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി, ത്രീ ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടാൽ ഡിഫിക്കൽറ്റ് ആണ് അല്ലെങ്കിൽ പ്രയാസമായിരിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്ന് ലോജിക്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ. ചോദ്യം നോക്കുക, എട്ടാമത്തെ ചോദ്യം, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളാണ്. നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ഇതിൽ ഏറ്റവും ശരിയായത് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ മൂന്നെണ്ണം തെറ്റാണ്, ഒന്ന് മാത്രമേ ശരിയുള്ളൂ. ആ ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നും പരിശോധിച്ച് നോക്കാം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നോക്കാം. ആദ്യത്തെ നോക്കുക, ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് പ്ലസ് രണ്ട് പോയിൻറ്റ് നാല് സമം ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ഒമ്പത് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് ശരിയാണെന്ന് തോന്നും അല്ലേ. പക്ഷേ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിന് പിന്നിലുള്ള ഒരു രഹസ്യം നോക്കുക. ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് പ്ലസ് രണ്ട് പോയിൻറ്റ് നാല്, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ് നാല് എന്നുള്ളവിടെ നാല് രണ്ട് പോയിൻറ്റ് നാല് പൂജ്യമാണ്, അതിന് ശേഷം ഒരു പൂജ്യം കൂടെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കിയിട്ടാണ് രണ്ട് പോയിൻറ്റ് നാല് എന്ന് എഴുതുന്നത്. പക്ഷേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടിൽ തെറ്റ് പോകാൻ പാടില്ല. ഇത് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് എന്നാണ്. ഈ മൂന്നും നാലും കൂട്ടും, ഈ അഞ്ചും പൂജ്യമാണ് കൂട്ടുക. അപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് ഇവിടെ ശരിയായ ഉത്തരം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പോയിൻ്റ് നാല് എന്നുള്ളത് ഈ അഞ്ചിലേക്കല്ല കൂട്ടുക, ഈ മൂന്നിലേക്കാണ് കൂട്ടുക. ഈ പോയിൻ്റ് നാലിനെ ഈ അഞ്ചിലേക്ക് കൂട്ടില്ല, ഈ മൂന്നിലേക്കാണ് കൂട്ടുക. അതാണ് ഇവിടെ ഇങ്ങനെ ചേർത്ത് തരിക. അതായത് പോയിൻ്റ് എപ്പോഴും ഒരേ സ്ഥലത്താണ് വരിക. അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടേണ്ടത് ഇരുപത്തഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ തെറ്റാണ്. ഇനി അടുത്ത് നോക്കുക, അഞ്ച് ബൈ നൂറ് സമം സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് എന്നുള്ളത്. അപ്പോൾ അഞ്ച് ബൈ നൂറ് സമം നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുക, ഇവിടെ രണ്ട് പൂജ്യങ്ങളാണുള്ളത്, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് എന്നാണ്. രണ്ട് സ്ഥാനങ്ങൾ ഇവിടെയും ആവുള്ളൂ. ഇനി ആയിരം ആയിരുന്നു എങ്കിൽ ഇതായിരുന്നു ഉത്തരം, പക്ഷേ ഇവിടെ നൂറായതുകൊണ്ട് ഇങ്ങനെയാണ് ഉത്തരം വരേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല, ഓപ്ഷൻ ബിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി നോക്കുക, പൂജ്യം പോയിൻറ്റ് ഒന്ന് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന്. അപ്പോൾ ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഖ്യ തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇവിടെ രണ്ട് സ്ഥാനങ്ങളുണ്ട്, പോയിൻറ്റിന് ശേഷം ഇവിടെ ഒരു സ്ഥാനവുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് എന്നാണ്. മനസ്സിലായോ? നേരെ മറിച്ച് ഇവിടെ പോയിൻ്റ് ഇല്ല, ഒന്ന് എന്നായിരുന്നുവെങ്കിൽ ഇത് തന്നെയായിരുന്നു ഉത്തരം. പക്ഷേ ഇവിടെ പോയിൻ്റ് ഒന്ന് എന്ന് വന്നതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് ഇതാണ്, ഒരിക്കലും ഇതല്ല. അപ്പോൾ ഇതും തെറ്റിപ്പോയി. ഇനി അടുത്ത് നോക്കുക, ഒന്നാമത്തെ ഓപ്ഷന് സമാനമായിട്ടുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ ഡി. നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് സമം നാൽപ്പത്തഞ്ച് പ്ലസ് പൂജ്യം പോയിൻറ്റ് മൂന്ന് പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് എന്നിങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം നാൽപ്പത്തി അഞ്ച് ഉണ്ട്. ഇനി പൂജ്യം പോയിൻറ്റ് മൂന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു പൂജ്യം പോയിൻറ്റ് മൂന്നിനെ നമുക്ക് പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം എന്ന് എഴുതാം, പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് എന്ന് എഴുതാം. കൂട്ടി നോക്കിയാൽ എന്ത് കിട്ടും, പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് അല്ലേ. നാൽപ്പത്തഞ്ച് പ്ലസ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് നാൽപ്പത്തഞ്ച് പോയിൻറ്റ്
മൂന്ന് ആറ് എന്നിങ്ങനെ തന്നെയാണ് ഉത്തരം വരിക. അല്ലേ, ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ഇതാണ്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾക്ക് പെട്ടെന്ന് അശ്രദ്ധ കാരണം തെറ്റിപ്പോകുന്ന ഉത്തരങ്ങൾ ചോദ്യത്തരങ്ങളാണ് ഇത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പോയിന്റിന് ശേഷമുള്ള സ്ഥാനവിലകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതങ്ങനെ തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ഉത്തരം കിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം നോക്കുക. സിമ്പിൾ ചോദ്യമാണ്, വെരി സിമ്പിളാണ്. മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ, അതായത് താഴെ തന്നിരിക്കുന്ന അളവുകളിൽ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ അല്ലാത്തവ ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഓപ്ഷനിലും മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ അല്ലാത്തവ ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6, 8, 10, 5, 12, 13, 9, 12, 18. അപ്പോൾ മട്ടത്രികോണം, ഒരു മട്ടത്രികോണം എടുത്തു നോക്കിയാൽ നമുക്കറിയാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ കാണാൻ നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുള്ളൊരു സിദ്ധാന്തമുണ്ട്, പൈതഗോറസ് സിദ്ധാന്തം. അല്ലെ, പൈതഗോറസ് തിയറി. അല്ലെ, ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മട്ടത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, മൂന്നാമതൊരു വശം കിട്ടും. അല്ലേ, അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3, 4, 5, ഈ 5 ഏറ്റവും കൂടി വലിയ വശത്തിൻ്റെ, വലിയ വശം എന്ന് പറയുന്നത് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗത്തിൻ്റെ ഒന്നിച്ചുള്ള വർഗ്ഗമൂലം കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലേ, പൈതഗോറ സിദ്ധാന്തം. അല്ലേ, അപ്പോൾ നമുക്കറിയാം 3² + 4² 9 + 16 എന്നുള്ളത് എന്താണ്, 25. 25 എന്നുള്ളത് 5 വർഗമാണ്. അല്ലേ, അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. അല്ലേ, ഇനി ഓപ്ഷൻ ബി എടുത്ത് നോക്കുക. 6, 8, 10, 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. 6 ആകുമ്പോൾ 36 ആറിൻ്റെ വർഗം, അതായത് സ്ക്വയറ്, പ്ലസ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടും. 100 എന്നുള്ളത് എന്താണ്, 10 സ്ക്വയറാണ്. അല്ലേ, അപ്പോൾ ഓപ്ഷൻ ബിയും ശരിയാണ്. അല്ല, ഈസിയാണ്. പൈതഗോറ സിദ്ധാന്തം അറിയുന്നവർക്ക് വളരെ നിമിഷങ്ങൾ കൊണ്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. സി നോക്കുക, 5, 12, 13. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25. 12 144. അല്ലേ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും 169. അല്ലേ, 13 സ്ക്വയറാണ് ആര്, 169. അല്ലേ, ആ ഓപ്ഷൻ സിയും ശരിയാണ്. സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ഡി ആയിരിക്കും ഉത്തരം. അല്ലേ, തെറ്റാവുക. അപ്പോൾ ഡി ഒന്ന് പരിശോധിച്ച് നോക്കാം. 9 സ്ക്വയർ 81 പ്ലസ് 12 സ്ക്വയർ 144. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും 225 എന്ന് ഉത്തരം കിട്ടും. അല്ലേ, പക്ഷേ 18 സ്ക്വയർ 225 അല്ല, 225 ഏതിൻ്റെ സ്ക്വയറാണ്, 15 സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ 18 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. അല്ലേ, അതിനി ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഈ മൂന്ന് സംഖ്യകൾ, 3, 4, 5, അതുപോലെ 6, 8, 10, 5, 12, 13 എന്നീ സംഖ്യകളൊക്കെ നമ്മൾ പറയുന്ന പേരാണ് പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് എന്ന് പറയും. പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് എന്ന് ഇതിന് പറയപ്പെടും. കാരണം ഇതെന്താണ്, ഇത് മൂന്ന്, ഈ രണ്ട് സംഖ്യകൾ കിട്ടിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്ത് നോക്കാതെ തന്നെ നമുക്കറിയാം 5 എന്നുള്ളത്. 5 ഉം 12 ഉം വന്നാൽ ചെയ്ത് നോക്കാതെ തന്നെ നമുക്കറിയാം മൂന്നാമത്തെ വശം 13 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം. അല്ലേ, അപ്പോൾ ഇതുവരെയാണെങ്കിൽ 9, 12, 15 വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിലെ മട്ടത്രികോണത്തിൻ്റെ വശങ്ങളല്ലാത്ത അളവ് എന്ന് പറയുന്നത് 9, 12, 18. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. അപ്പോൾ ഈ പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. പൈതഗോറസ് സിദ്ധാന്തം മറക്കരുത്. മട്ടത്രികോണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പൈതഗോറസ് സിദ്ധാന്തം യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത ത്രികോണത്തിൻ്റെ കാര്യത്തിൽ അത് യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, 10-ാമത്തെ ചോദ്യം, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു പാറ്റേൺ വന്നിട്ടുണ്ടല്ലേ, ഇത്തരത്തിലുള്ള പാറ്റേണുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഒരു സമാധാനമാണ്, വളരെ ഈസിയുള്ള ചോദ്യമായിരിക്കും എന്നുള്ളത്. ഈസി ചോദ്യം തന്നെയാണ്. ഒരു പാറ്റേണിലെ 4 ശ്രേണികൾ തന്നിട്ടുണ്ട്, 4 വരികൾ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 5-ാമത്തെ വരിയും കഴിഞ്ഞ് 6-ാമത്തെ വരിയിലെ സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. 4 വരികൾ ആൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 6-ാമത്തെ വരിയിലെ സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്നുള്ളതാണല്ലോ ചോദ്യം. അത് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യണം, 5-ാമത്തെയും 6-ാമത്തെയും വരിയിലെ സംഖ്യകൾ എഴുതി നോക്കണം. നമുക്കറിയാം 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ഓരോ സംഖ്യകൾ കൂടിക്കൂടി പോകുന്നുണ്ട് ഓരോ വരിയിലും. അപ്പോൾ നമുക്ക് അടുത്ത വരി എഴുതാൻ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. 19 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 21. ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ് കേട്ടോ. 21 കഴിഞ്ഞാൽ 23, 25, 27, 29. അത് കഴിഞ്ഞാൽ പിന്നെ 31, 33, 35, 37, 39.
41 ആറാമത്തെ വരി നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി ആറാമത്തെ വരിയിലെ ചോദ്യം ഈസി ആയിട്ട് കണക്കൂട്ടാം 30 plus 30 60 60 plus 30 90 90 plus 30 120 120 plus 30 150 150 plus 40 190 190 plus 10 9 plus 1 200 പിന്നെ 200 ആവുമ്പോൾ 207 207 5 212 12 3 15 216 അല്ലേ സിമ്പിൾ ആയിട്ട് കണക്കൂട്ട നമുക്ക് മനക്കണക്കിലൂടെ തന്നെ ചെയ്യാം ഇതിൻ്റെ ഇക്വേഷൻ ഒക്കെ ഉണ്ട് ഇക്വേഷനിൽ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പെട്ടെന്നൊരു മനക്കണക്ക് ഒരു ആറ് സംഖ്യയല്ല മനക്കണക്കിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഉത്തരം 216 എന്ന് കിട്ടി അല്ലേ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം ഉത്തരം കണ്ടെത്താം അപ്പോൾ ഈ ഒരു ശ്രേണിയിലൂടെ വരുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു 10 ചോദ്യം കഴിഞ്ഞ് നമ്മുടെ തൊട്ട് മുമ്പ് നടന്ന കേട്ടറ്റ് എക്സാമിൻ്റെ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തെല്ലാം പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല വരും പാർട്ടുകളിൽ പാർട്ട് ടു പാർട്ട് ത്രീ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം 30 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു 10 ചോദ്യങ്ങൾ ചെയ്തതും പറഞ്ഞതും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടിട്ട് ഇനി ഒരുപാട് ദിവസങ്ങളുണ്ടെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിപ്ലൈ ചെയ്ത് പരിശീലിച്ച് നമുക്ക് ഫാൾട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഭാഗങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക നമ്മൾ 10 ചോദ്യങ്ങളാണ് ചെയ്തത് വളരെ ഈസി ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് എല്ലാവർക്കും ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത ചോദ്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു